പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ടീപ്പോയ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു കോഫി ടേബിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതെ, വേറൊരു പ്രത്യേകതയുണ്ട്. ഹസ്ബൻഡാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ടീപ്പോയ്ക്ക് ആവശ്യം പോയ മരം മുറിച്ചെടുക്കാം. കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മരം മുറിക്കുന്നത്. മരം നമ്മൾ പീസാക്കിയിട്ടുണ്ട്. 40 ഇഞ്ചിൻ്റെ 2 പീസും 18 ഇഞ്ചിൻ്റെ 8 പീസുമാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. മുറിച്ചെടുത്ത പീസുകൾ ജോയിൻ ചെയ്യാം. അതിന് പീസിൻ്റെ ഓരോ ഭാഗത്ത് പകുതിയായി ചെത്തി മാറ്റേണ്ടതുണ്ട്. ആദ്യം എക്സ ബ്ലേഡ് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഉളി കൊണ്ടാണ് പകുതിയായിട്ട് ചെത്തി മാറ്റുന്നത്. ചെത്തി എടുത്ത ഭാഗത്ത് ഫെവിക്കോൾ തേച്ച് കുറച്ചു നേരം വയ്ക്കാം. അതിനുശേഷം ജോയിൻ ചെയ്യിക്കാം. ഫെവിക്കോള് തേച്ച് വെച്ച ഭാഗങ്ങൾ ഒരുമിച്ച് ആണിയടിച്ച് ഉറപ്പിക്കാം. കാൽഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫെവിക്കോള് തേച്ച് ആണി അടിച്ച് കാല് ഉറപ്പിക്കാം. നമ്മൾ ടീപ്പോയി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ബുഷ് വെക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഗ്ലാസ് വയ്ക്കാൻ വേണ്ടി വാക്വം ബുഷ് വയ്ക്കുന്ന ഹോളാണ് നമ്മളിപ്പോൾ ഡ്രില്ല് ചെയ്യുന്നത്. ടീപ്പോയി ഭംഗിയാക്കാൻ ഗ്യാസ് ടോർച്ച് ഉപയോഗിച്ച് ചെറുതായി ഒന്ന് കരിച്ചെടുക്കുന്നുണ്ട്.
ഇനി മരം പോളിഷ് ചെയ്യാം. പോളിഷ് ചെയ്യാൻ കോട്ടൺ തുണിയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ബനിയൻ തുണി ഉപയോഗിക്കാം. വെള്ള തുണി തന്നെ വേണം. 3 തവണയാണ് ഞാനിവിടെ പോളിഷ് ചെയ്തിട്ടുള്ളത്. ഓരോ തവണയ്ക്കും ഇടയിൽ 10 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ കോട്ട് അടിച്ചതിന് ശേഷം 24 മണിക്കൂർ ഉണങ്ങാൻ വെക്കേണ്ടതാണ്. പോളിഷ് ഉണങ്ങിയിട്ടുണ്ട്. ബ്രഷ് ഉപയോഗിച്ച് വാർണിഷ് അടിച്ചെടുക്കാം. വാർണിഷ് ഉണങ്ങിയതിന് ശേഷം വാക്വം ബുഷ് വെച്ച് ഗ്ലാസ് ഫിക്സ് ചെയ്യാം. ടീപ്പോയ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ടീപ്പോയ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണേ. നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, ഷെയർ, കമൻറ്റ് പ്രതീക്ഷിക്കുന്നു.